വികസന കാഴ്ചപ്പാടുകളും വിലയിരുത്തലുകളുമായി എന്റെ വോട്ട്. ഞാനിപ്പോൾ ഉള്ളത് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ആര്യമ്പാടം പ്രദേശത്താണ്. അപ്പോൾ ആര്യമ്പാടം പ്രദേശത്തെ വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് നോക്കാം. അവരെങ്ങനെ പ്രതികരിക്കുന്നു ഈ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചിട്ട്, അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്, ഏത് മുന്നണി വിജയിക്കുന്നു നോക്കാം, നമുക്ക് അവരോട് ചോദിക്കാം. ഓക്കെ, ഞങ്ങൾ VCV യുടെ എൻ്റെ വോട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി എന്നാണ്. എന്താണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ബാബു. എന്താണ് പറയാനുള്ളത്? ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയം, എല്ലാ രാഷ്ട്രീയവും നല്ല ശക്തമായിട്ട് നല്ല മത്സരം നടക്കുന്നുണ്ട്. ഏത് മുന്നണി വിജയിക്കും? ഏത്? അത് നമുക്ക് പ്രത്യേകമായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ പ്രത്യേകമായിട്ട് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ചേട്ടൻ്റെ പേര്? സേവയുടെ ചിലപ്പോൾ ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? വോട്ടാണോ? വ്യക്തിപരമല്ല, ഞാൻ സേവയുടെ ചിലപ്പോൾ ജയിക്കും. വ്യക്തിപരമെന്നല്ല, ഈ സർക്കാരിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്, എന്താ അതിനെ കുറിച്ച് വെറുതെ പറയല്ല. എന്റെ മക്കളെ കൂടെ നീ എവിടെ നിന്ന് പറഞ്ഞ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? വീട്ടിൽ നിന്നല്ലേ, വീട്ടിൽ ഓരോ കാര്യങ്ങൾ നിൽക്കിട്ടില്ലേ, നമുക്ക് കാര്യം തന്നിടണോ? എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ കിട്ടുന്നുണ്ടോ? മോ എന്ത് സംശയം, വിട്ടുകൊണ്ടിരിക്കല്ലേ. എൻ്റെ മോന സംസാരിക്കും, അവന് ഇഷ്ടം പോലെ കാശ് കിട്ടിയിട്ടുണ്ട്, ഒരു മാറ്റമൊന്നുമില്ല. എന്താ? അപ്പോൾ ഓക്കെ, ഞങ്ങൾ VCV യുടെ എൻ്റെ വോട്ട് എന്ന് പറഞ്ഞൊരു പരിപാടിയെന്നാണ്. അപ്പോൾ നിങ്ങളൊക്കെ നേരിട്ട് കണ്ട് നമ്മുടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ചോദിക്കാൻ ഇറങ്ങിയതാ. എന്താ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് രാജൻ. എന്താണ് നമ്മുടെ മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് പറയാനുള്ളത്? മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ LDF തന്നെ വരും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിപ്പോ വീടും മുടക്കി, ഇപ്പൊ അന്നവും മുടക്കിയിരിക്കുക, കിട്ടണതൊന്നും ഇല്ലാണ്ടായിട്ട്. ക്ഷേമ പെൻഷനും സാമൂഹിക പെൻഷനും ഇതൊക്കെ ഇല്ലാണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നാട്ടിലത്തെ ഒരു അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ LDF തന്നെ വരണം. എന്നാലേ വികസനങ്ങളായാലും ക്ഷേമ പെൻഷനായാലും ജനങ്ങളുടെ ഒപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ലൈഫ് ഫ്ലാറ്റ് വിവാദം എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? അതൊന്നും ഒരു ഇതിൽ ബാധിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലായി അനിലക്കര ഇങ്ങനെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും മാത്രം കൊണ്ട് നടക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതന്നെ. എന്താ പേര്? എൻ്റെ പേര് മഹേഷ് എന്നാണ്. എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വടക്കാഞ്ചേനെ കുറിച്ച് തന്നെ ആദ്യം പറയാം. 5 വർഷക്കാലം ഇവിടെ MLA ആയിട്ട് കഴിഞ്ഞിരുന്ന നമ്മുടെ അനിലക്കര, നമുക്ക് ഈ നാടിന് വേണ്ടിയിട്ടൊരു വികസന പ്രവർത്തനത്തിലും ആളെ നല്ല രീതിയിൽ ഏർപ്പെട്ടിട്ടില്ല. കാരണം ഞാനൊരു LDF കാരനാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഈ ഒരാളെ ഇവിടുന്ന് ജയിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഏത് രീതിയിലാണ് ചെയ്തു കൊടുക്കേണ്ടത് ആ രീതിയിൽ ചെയ്തു കൊടുക്കാണ്ട് ആൾ, നമുക്ക് ഒരേ പ്ലാനുകളുണ്ട്. അതായത് കിഫ്ബി പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരേ പ്ലാനുകൾ നമുക്ക് ഓൾറെഡി കൊടുക്കുന്നതാണ്. അപ്പോൾ MLA ക്കൊക്കെ ഓൾറെഡി അതിൽ നിന്ന് നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് മുഖ്യമന്ത്രി കൃത്യമായിട്ട് എല്ലാ MLA മാരോടും മന്ത്രിമാരോടാണെങ്കിലും കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ഉൾക്കൊണ്ടിട്ട് അത് ചെയ്യാൻ ഒരു ഇത് കാണിക്കാത്തൊരു MLA ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ സേവ്യറായിട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ജയം നമ്മൾ ചെയ്യുക, ജയിക്കുക. എന്താ പേര്? എൻ്റെ പേര് സുനിൽ. എന്താണ് പറയാനുള്ളത്? നമ്മുടെ LDF തന്നെ ജയിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ ഈ കോവിഡ് വന്നു, മഹാമാരി, പല ദുരന്തങ്ങൾ വന്നിട്ടും ജനങ്ങൾക്ക് കിറ്റുകളായിട്ടായാലും പെൻഷനും എല്ലായിട്ടും ഒരു ബുദ്ധിമുട്ട് ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ LDF തന്നെ വരും. കിറ്റ് കൊടുക്കുന്നത് വോട്ട് കിട്ടാനുള്ള ഒരു തന്ത്രമാണെന്നാണല്ലോ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അത് പല അസുഖക്കാരും പലതും പറയല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് വേറെ ആൾക്കാർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കുറ്റം പറയില്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ വേറെ ചെയ്യുമ്പോൾ അത് എല്ലാവരും കുറ്റമായിട്ട് തന്നെ അത് കാണുള്ളൂ. അതാണ്ട് അത് ജനങ്ങൾ അതിനെ കുറിച്ചിട്ട് വേറെ ഒരു വിലയിരുത്തലുണ്ടാവില്ല. പറയാനുള്ളത്? ചേട്ടാ നമസ്കാരം. നമ്മുടെ VCV യുടെ എൻ്റെ വോട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി എന്നാണ്. നിങ്ങളൊക്കെ കണ്ടിട്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ചൂടിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നാ. എന്താ പേര്? എൻ്റെ പേര് രാധാകൃഷ്ണൻ. എന്താ രാധാകൃഷ്ണൻ ഇവിടുത്തെ ഒരു സാഹചര്യം? സാഹചര്യം ഇപ്പൊ ആര് ജയിക്കും എന്ന് പറയാൻ പറ്റില്ല. ജനങ്ങൾ എല്ലാവരും കൂടിയിട്ട് എങ്ങനെയാ തീരുമാനിക്കണെച്ച് അതിനനുസരിച്ചല്ലേ. എന്നാലും ചേട്ടന്റെ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. അല്ല, എനിക്ക് അഭിപ്രായം എന്താ വെച്ചാൽ, പുതിയ കാലഘട്ടത്തിൽ കാരണം നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ NDA ക്ക് വോട്ട് ചെയ്യണമെന്നാണ് എന്റെ താല്പര്യം. അതാണ് പറയാനുള്ളത്. ഈ NDA ക്കെതിരെ പൊതുവെ ജയിച്ചാൽ മാത്രമാണ് കേരളത്തിലെ ശാശ്വതമായിട്ടുള്ള ഒരു വികസനം കൊണ്ടുവരാൻ സാധ്യമാവുള്ളൂ. അല്ലാച്ചെങ്കിൽ കാരണം എന്താ ചെയ്യുക, 10-65 വർഷമായിട്ട് LDF UDFI ഇടത്ത് കാലിലെ മന്ത് വലത്ത് കാലിലെ, വലത്ത് കാലിലെ മന്ത് ഇടത്ത് കാലിലെ എന്നുള്ള രീതിയിലാണ് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് യഥാർത്ഥമായിട്ടുള്ള ഒരു വികസനം കേരളത്തിലുണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് NDA പോലുള്ള കക്ഷികൾ, കാരണം അതൊക്കെ നമുക്ക് മാതൃകയുണ്ട്,
ആരാ മാതൃക? 2014 നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. അവിടുന്ന് മുകളിലുള്ള ഓരോ കാര്യങ്ങൾ ഭാരതത്തിന് വേണ്ടിയിട്ട്, ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടു കൂട്ടരും വർഗീയത പറയുന്നു. പക്ഷെ ബി ജെ പിക്ക് എതിരെ ഇപ്പോൾ പ്രതിപക്ഷം ഈ പെട്രോളും ഗ്യാസിൻ്റെ ഒക്കെ വിലവർദ്ധന ഒക്കെ പറയുന്നത്, പെട്രോൾ ഗ്യാസ് വിലവർദ്ധന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാരണം എന്താ വെച്ചാൽ, അതിൻ്റെ നിങ്ങളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്കും കൂടി മനസ്സിലാവുന്നുണ്ട് വെച്ചെങ്കിൽ, ഈ കേരളത്തിൽ ഈ ഡ്യൂട്ടി കുറയ്ക്കാൻ കേരള സർക്കാർ അവരുടെ എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കാൻ തയ്യാറാണ് വെച്ചെങ്കിൽ ഇത്ര വില കൂടില്ല. പക്ഷേ കേന്ദ്രമാണല്ലോ വില കൂട്ടുന്നത്. കണക്കോ അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വില കൂടുന്നത്. എന്നാൽ കേരളത്തിലേക്ക് അതിൻ്റെ സെസ് രൂപത്തിലുള്ള പല രീതിയിലുള്ള ടാക്സുകൾ കേരള ഗവൺമെൻറ് കൂടുതലെടുക്കുക കാരണം കൊണ്ടാണ് ഇത്രയും ടാക്സ് വില വർദ്ധിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റ് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച്, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കുന്ന കാരണം സ്വാഭാവികമായിട്ട് എല്ലാ സാധനങ്ങളും, ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് എന്താ വില കിലോ? കഴിഞ്ഞ വർഷം നമുക്ക് എന്തായിരുന്നു വില? പക്ഷേ ഇത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്നതല്ലേ? സാധാരണ ജനങ്ങളെ പല കാര്യങ്ങളും ബാധിക്കുന്നുണ്ട്. ഗ്യാസിന് സബ്സിഡി നോക്കൂ, 5 വർഷം വില കൂടില്ല എന്ന് പറഞ്ഞ് ഒരു ഗവൺമെൻറ് അധികാരത്തിലെ യാതൊരു കാരണവശാലും 5 വർഷത്തെ വില കൂടില്ല. എന്തെല്ലാം കാരണത്തിൽ, എന്തെല്ലാം സാധനങ്ങൾക്കാണ് കേരളത്തിൽ വില കൂടിയിട്ടുള്ളത്? എന്തിനാണ് വില കൂടാത്തത്? 5 വർഷം ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ LDF പ്രകടന പത്രിക എന്ന് പറഞ്ഞു. എന്താണ് LDF പ്രകടന പത്രിക? 5 വർഷം ഞങ്ങൾ യാതൊരു കാരണവശാലും 5 വർഷം കേരളത്തിൽ ഒരു സാധനങ്ങൾക്ക് പോലും വില കൂട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയിട്ടുള്ള LDF ഗവൺമെൻറ്. എന്താണ് ഇപ്പോൾ ഈ 5 വർഷമായിട്ട് വില കൂടാത്തൊരു സാധനങ്ങളുടെ പേര് പറയും? നിങ്ങൾ പെട്രോളിന് മാത്രം വില കൂടി, ഡീസലിന് മാത്രം വില കൂടി. ഈ പെട്രോളും ഡീസലിനും വില കൂടി ഇന്ന് ഇന്ന് ഭാരതത്തിൽ, നിങ്ങൾ വാളയാറിൻ്റെ ഇപ്പുറത്ത് മാത്രം നിന്ന് സംസാരിക്കല്ല, വാളയാറിൻ്റെ അപ്പുറത്തും കൂടി പോകും. ഇന്ന് ഇന്ത്യയിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നത്. ആ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിനും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ NDA മാത്രമേ സാധ്യമാവുകയുള്ളൂ, അല്ലാണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടികളും സാധ്യമാവില്ല. ഇല്ലാച്ചി ഇത് ഇപ്പം നോക്കുക, പാലം പൊളിക്കണോ പണിയണോ, അങ്ങനെയുള്ള അഴിമതികളുടെ കൂമ്പാരങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ഗവൺമെൻറ്റുകളും. എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ഞങ്ങൾ VCV എൻ്റെ വോട്ട് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അപ്പോൾ ചേട്ടനൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. എങ്ങനെയുണ്ട് ഈ ആര്യമ്പാടത്തെ രാഷ്ട്രീയ പ്രവർത്തന പോരാട്ടങ്ങളൊക്കെ? ആര്യമ്പാട് ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളാണ് നടക്കണേ, അതിശക്തമായിട്ടുള്ള പോരാട്ടം നടക്കണേ. ഏത് മുന്നണി വിജയിക്കും? മുന്നണി ഇപ്പോൾ 3 എണ്ണത്തിൽ 2 എണ്ണം ഏറെ ഒപ്പത്തിനൊപ്പം നിൽക്കണേ. എന്നാലും ഏത് മുന്നണിക്കാണ് മുൻതൂക്കം? ഒപ്പത്തിനൊപ്പം എൻ്റെ അഭിപ്രായത്തിൽ മുൻതൂക്കം പറയണില്ല. ഇപ്പോഴത്തെ ഈ വിവാദങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? നമ്മുടെ ലൈഫ് ഫ്ലാറ്റ് അഴിമതി, ഡോളർ കടത്ത്, സ്വർണ്ണക്കടത്ത്, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവോ? ഈ ആര്യമ്പാടം പ്രദേശത്ത് സ്വല്പമൊക്കെ ചർച്ചയാവുമല്ലോ, അങ്ങനത്തെ ഒരു വിഷയമാണല്ലോ. അതുകൊണ്ട് കുറച്ചൊക്കെ അത് ഏത് മുന്നണിക്ക് അനുകൂലമാവും? അത് രണ്ട് രീതിയിൽ അവർ അതിന് കവർ ചെയ്യല്ലേ. ഒന്ന് ഒരു വിഭാഗം പറയുള്ളൂ, അത് വീടുകൾ കൊടുക്കണേന് തടസ്സം നിൽക്കാതെ പറയണു, ഒരു പാർട്ടി അവകാശപ്പെട്ടു വീട് കൊടുത്തു എന്ന് പറയണു. അപ്പോൾ ഇത് രണ്ടും ജനം എങ്ങനെ നോക്കണു, നോക്കി കാണുന്നതനുസരിച്ച് റിസൾട്ട് വരും. പറയാനുള്ളത് ആ ഓക്കെ ശരി. ഞങ്ങൾ VCV എൻ്റെ വോട്ട് എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ചേച്ചീനെ കണ്ടപ്പോൾ ഒരു വീട്ടമ്മയാണല്ലോ, എങ്ങനെ നോക്കി കാണുന്നു ഈ തെരഞ്ഞെടുപ്പിനെ? തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നല്ല ആൾക്കാർ വരണം. ഏത് മുന്നണി വിജയിക്കണം? അങ്ങനെ ഞാൻ എങ്ങനെയാ പറയാ. എന്നാലും ഒരു കാഴ്ചപ്പാടുണ്ടാവില്ലേ? കാഴ്ചപ്പാട് നമ്മൾ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ ആൾക്കാർ വരണം എന്നാണ് താല്പര്യം. നമ്മുടെ ഉല്ലാസ്വാബ് വരട്ടെ. എന്തുകൊണ്ട് അങ്ങനെ പറയണം? എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് നല്ല രീതിയിലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു, അതുകൊണ്ട് ഒരു മാറ്റം അനിവാര്യമല്ല എപ്പോഴും, അതുകൊണ്ടാണ്. ഓക്കെ ശരി. എന്താ പേര്? ജയ. എന്താണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച്? രാഷ്ട്രീയം 3 ടീമും നല്ല കളിയാണ്. ഏത് മുന്നണി വിജയിക്കും? അങ്ങനെ പറയാൻ പറ്റാത്ത സാഹചര്യമാണ് വടക്കാഞ്ചേരി, അത് കണ്ടറിയണം, ജയിച്ചത് തന്നെ അറിയുള്ളൂ. പറ്റില്ല, അത്രയും വലിയൊരു രണ്ടുപേരുമായിട്ട് ഏത് മുന്നണിയോട് താല്പര്യമുണ്ടോ? അങ്ങനെ ഇല്ല, ഞാൻ നിഷ്പക്ഷമായിട്ട് നോക്കി കാണുന്ന ആളാണ്. നിഷ്പക്ഷനാണ്. ഓക്കെ ശരി. ടീച്ചറെ പേര്? എൻ്റെ പേര് നിമിഷ. എന്താണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് പറയാനുള്ളത്? നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കൊക്കെ താല്പര്യം ഉറപ്പാണ് LDF സർക്കാർ വരണം തന്നെയാണ് ഇവിടെ ഒട്ടുമിക്ക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? അത് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു നീക്കങ്ങൾ കൊണ്ട് തന്നെയാണ് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത്, LDF സർക്കാർ വരണം എന്നുള്ളത്. ഈ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കും എന്ന് പറയുന്നുണ്ട് മുന്നണികൾ, എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? സ്ത്രീ വോട്ടർ എന്ന നിലയ്ക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അത് ഞങ്ങൾക്ക് വേണ്ടതാണ്, അർഹിക്കുന്നതാണ്, അതുകൊണ്ടാണ് അത് വേണം. വീട്ടമ്മമാർക്ക് അത് കിട്ടേണ്ടതാണ്. എന്താണ് പേര്? എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. എന്താണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചൊക്കെ പറയാനുള്ളത്? ഇപ്പൊ ഇലക്ഷനൊക്കെ അല്ലേ? രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ ഇവിടെ തന്നെ ജയിക്കണം, ജയിക്കും. അതാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? അല്ല, ഓരോ പാർട്ടികൾ ചെയ്യണത് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് നമ്മൾ ജനങ്ങളെ ഒട്ടിച്ച് ചെയ്യുക. അപ്പോൾ അത് കണക്കിലെടുക്കുമ്പോൾ ശരിക്കും എങ്ങനെയാലും ഇടതിൻ്റെ
ഇതാണ് മുൻതൂക്കം നിൽക്കുന്നത്. ഇവിടെ ഈ ലൈഫ് ഫ്ലാറ്റ് വിവാദം, ഡോളർ കടത്ത്, സ്വർണ്ണക്കടത്ത് തുടങ്ങിയ അഴിമതി ആരോപണങ്ങളൊക്കെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും? അത് ചർച്ചയാകുമോ? അതിപ്പോൾ ചർച്ച നടക്കുന്നിരിക്കുന്നുണ്ടല്ലോ. പക്ഷേ അതൊന്നും പാർട്ടിക്ക് ബാധകമല്ല, കുഴപ്പമുണ്ടാവില്ല. എന്താ ചേട്ടൻ്റെ പേര്? ആ സുബ്രഹ്മണ്യൻ. എന്താ സുബ്രഹ്മണ്യ ചേട്ടാ ഇവിടുത്തെ ഒരു ഇലക്ഷനെ കുറിച്ച് പറയാം? ഇവിടെ ഇലക്ഷനെ പറയുകയാണെങ്കിൽ നമ്മൾ എൽ ഡി എഫ് ജയിക്കണം. എൽ ഡി എഫിന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ലൈഫ് വിഷയം എന്ന് പറഞ്ഞപ്പോൾ ഈ മറ്റേ മന്ത്രി എം എൽ എ ഒരു പ്രസിഡൻ്റാക്കി തീർത്തതാണ്. അല്ലാതെ ലൈഫ് വിഷയം നമ്മുടെ പദ്ധതിയല്ല, കേരളത്തിൻ്റെ പദ്ധതിയല്ല അത്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ ചിന്തിക്കേണ്ട കേസില്ല. അത് പഴയ എന്തെങ്കിലും പറഞ്ഞു ആയിക്കോട്ടെ, അതിപ്പോൾ കോടതി വിധി വന്നിട്ടുണ്ട്. അതിൽ വിഷയമല്ല. ഏത് മുന്നണി വിജയിക്കും? ആ ഇടതുപക്ഷം വിജയിക്കും. ഇടതുപക്ഷം വിജയിക്കണം. അവർ ജനങ്ങൾക്ക് വേണ്ടൊരു ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം നന്നായിട്ട് വിജയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ ഓക്കെ സി പി ഐയുടെ നേതാവാണ്. ഓക്കെ ശരി ശരി. നമ്മുടെ ഇലക്ഷനൊക്കെ അല്ലേ, എന്താ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? എൻ്റെ പേര് പറയൂ. എൻ്റെ പേര് പ്രദീപ്. എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇവിടെ തോന്നുന്നേ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരണം തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. അതുകൊണ്ടാണ് പറയുന്നത്. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ പെൻഷൻ പദ്ധതി, അതേപോലെ ഇപ്പോൾ ഈ കൊറോണയായിട്ടും ഒരുപാട് ആൾക്കാർക്ക് നല്ല ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഇനി അതുപോലെ തന്നെ എന്ത് കേരളത്തിൽ പാവങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ പറ്റുന്നൊരു ഗവൺമെൻറ്റാണ് ഇത് എന്നാണ് ഞങ്ങളുടെ എല്ലാവരെയും ഒരു അറിവ്. യു ഡി എഫിൻ്റെ ന്യായ പദ്ധതിയെ കുറിച്ച് എന്താ പറയുന്നത്? എന്ത് ന്യായ പദ്ധതി? നമ്മുടെ ഈ അക്കൗണ്ടിൽ 6000 രൂപ മാസം വരുന്ന അവർ പറയണത്. അതൊക്കെ വെറുതെ പറയുന്നതെങ്കിൽ 6000 രൂപ വെച്ചിട്ട് ഇത്രയും ജനങ്ങൾക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വയം നമ്മൾ ചിന്തിച്ചാൽ തന്നെ അറിയാം എല്ലാ ജനങ്ങൾക്കും ഇത് 6000 രൂപ കൊടുത്തിട്ടൊന്നും ഇത് നടപ്പാക്കാൻ പറ്റുന്നുള്ളത് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഒരു ഗവൺമെൻറ്റ് പിടിച്ചിരിക്കാൻ പറ്റില്ല, ആ കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ ഇപ്പോൾ ഈ പെൻഷൻ കൊടുക്കുന്നുണ്ട്, നമ്മുടെ അടുത്ത് വർഷം കൊടുക്കുന്നുണ്ട്. അതന്നെ ഇപ്പോൾ ഈ പാവങ്ങൾ ഈ വയസ്സായിട്ടുള്ള ആൾക്കാർ കൊടുക്കുന്നത് അതന്നെ ഒരു നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഈ മറ്റുള്ള എല്ലാവർക്കും ഈ 6000 രൂപ മറ്റുള്ള ഗവൺമെൻറ് കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ നടക്കാൻ പോണ കാര്യമല്ല. അത് ചിന്തിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഈ ലൈഫ് ഫ്ലാറ്റ് വിവാദം, സ്വർണ്ണക്കടത്ത്, ഡോളക്കടത്ത്, ഇങ്ങനത്തെ ഒരുപാട് ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടല്ലോ, അതൊക്കെ സർക്കാരിന് തിരിച്ചടിയാവില്ലേ? അത് തിരിച്ചടിയാ, സംശയമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ അനിലക്കടയുടെ ഒരു ഇപ്പോൾ ഒരു കേസും കാര്യം നടക്കണല്ലോ. സത്യം പറയുകയാണെങ്കിൽ ആ പദ്ധതി നമ്മുടെ ഇപ്പോൾ വടക്കാഞ്ചേരി നമ്മുടെ കേരളത്തിലെ ഒരു ഇത് നല്ല കാര്യമാണത്. കുറേ പാവങ്ങൾക്ക് വീട് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒന്ന് രണ്ട് ആൾക്കാർക്ക് അതിൽ വീടുണ്ട്. അപ്പോൾ അതും കൂടി ഇല്ലാണ്ടായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം അവർക്ക് ഒരു ഒരു വീട് സ്വന്തമായിട്ട് ഗവൺമെൻറ് ഭാഗത്ത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് സ്വർഗം തന്നെയാണ്, സംശയമൊന്നുമില്ല. കാരണം എത്ര പാവങ്ങൾ അങ്ങനെ വീടും കുടുംബമില്ലാണ്ട് വാടകയായിട്ട് താമസിക്കുന്നുണ്ട്. അത് മുടക്കിയത് എന്തായാലും ഈ നമ്മുടെ അനിലക്കര എം എൽ എ എന്നാണ്. വെറും മോശമായിട്ടുള്ളൊരു പദ്ധതി ചെയ്തിട്ടുള്ളത്, സംശയമൊന്നുമില്ല. അതാണ് പറയാനുള്ളത്. അത് പറയാനുള്ളത്. ഓക്കെ ശരി. എന്താ പേര്? ജിഷ്ണു. കളി കഴിഞ്ഞ് വരികയാണല്ലേ? അതെ. എന്താണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം? കുഴപ്പമില്ല, നല്ലൊരു ഭരണമാണ്. ഭരണം അയക്കുന്നത് ഏത് മുന്നണി വിജയിക്കണം? എൽ ഡി എഫ്. എന്തുകൊണ്ട് എൽ ഡി എഫ് വരണം എന്ന് പറയാനുള്ളത്? നല്ലൊരു ഭരണമാണ് സർക്കാരിൻ്റെ അന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓരോ നിയമത്തിൽ വരുന്നതും നല്ലൊരു ഭരണമാണ്, അതുകൊണ്ടാണ്. ഓക്കെ. വടക്കാഞ്ചേരിയിൽ വോട്ടർമാർ വ്യക്തമായ രാഷ്ട്രീയ ധാരണയുള്ളവരാണ്. വിവാദ വിഷയങ്ങളോടും സർക്കാരിനോടുമുള്ള നിലപാടുകൾ വോട്ടെടുപ്പിന് ശേഷമേ നമുക്ക് വ്യക്തമായി പറയുവാൻ കഴിയുള്ളൂ. ഏതായാലും വടക്കാഞ്ചേരി പ്രദേശത്തെ മറ്റ് ഇടങ്ങളിലെ വോട്ടർമാരുടെ അഭിപ്രായങ്ങളും നമുക്ക് വരും ദിവസങ്ങളിൽ തേടാം. അതുവരെ എല്ലാ മാന്യപക്ഷർക്കും നന്ദി, നമസ്കാരം. വികസന കാഴ്ചപ്പാടുകളും വിലയിരുത്തലുകളുമായി എൻ്റെ വോട്ട്.